ഹായ്, തുമ്പി ട്രാവലിങ്ങിൻ്റെ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കൂ, ഇന്ന് നല്ല വെറൈറ്റി രീതിയിലുള്ള ആമ്പലാണ് നമ്മൾ കാണാൻ പോകുന്നത്. മജന്ത കളറിൽ പൂത്ത് നിൽക്കുന്ന ആമ്പൽ കുളം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഇപ്പോഴാണെങ്കിലോ താമരയും ആമ്പലൊക്കെ വിരിയുന്നൊരു സീസണാണ് ഓഗസ്റ്റും അതുപോലെ തന്നെ ഇച്ചിങ്ങ മാസം എന്നൊക്കെ പറയുന്നത്. നിറയെ ആമ്പലും താമരയൊക്കെ ഏത് കുളങ്ങളിലൊക്കെ ചെന്നാലും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഞാനും ആദ്യമായിട്ടാണ് നമ്മുടെ ഈ കുളത്തിൽ ഇത്രയും ആമ്പൽ പൂത്ത് നിൽക്കുന്നത് കാണുന്നത്. നല്ല മജന്ത കളറിലെ അടിപൊളി പൂക്കളാണ് ഇവിടെ നിൽക്കുന്നത്. അതുപോലെ താമരയും ആമ്പലും വളർന്നു കിടക്കുന്ന ഒരു കുളത്തിലും ആരും ഇറങ്ങാൻ പാടില്ല. കാരണം ഇതിൻ്റെ വള്ളികൾ ഒരുപാട് ചുറ്റും അത് അപകടങ്ങൾ ഒരുപാട് വിളിച്ചു വരുത്തുന്നതാണ്. അങ്ങനെ ആരും ഇറങ്ങരുത്. ഇവിടെ അതുപോലെ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നാല് സൈഡിലും നെറ്റ് അടിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ? ഇത് ആൾക്കാർ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതുപോലെ ആഴമുള്ള കുളമാണ്, അടുത്ത് സ്കൂളുണ്ട്. അതുകൊണ്ടാണ് ഈ നെറ്റ് നാല് സൈഡിലും ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നല്ല സുരക്ഷിതമാണ്. കണ്ടോ, ഒരുപാട് പായലും ആമ്പലിൻ്റെ വള്ളിയൊക്കെ ചുറ്റിക്കിടക്കുന്ന ഒരവസ്ഥയാണ് ഈ കുളം. അതുകൊണ്ട് അപകടങ്ങൾ വളരെ വിളിച്ചു വരുത്തുന്ന കുളമായതുകൊണ്ടാണ് ഈ നെറ്റ് അടിച്ചിട്ടുള്ളത്. നല്ല സുരക്ഷിതമാണ്. അതുപോലെ തന്നെ നിറയെ ആമ്പൽ വിരിഞ്ഞു വരുന്നത് നമുക്ക് കാണാം. മജന്ത കളറിലെ മനോഹര ഭംഗിയുള്ള സുന്ദരികളായ ആമ്പൽ പൂക്കളാണ് ഇവിടെ നിറഞ്ഞു പിടിക്കുന്നത്. ആൾക്കാർ കുറേയൊക്കെ കൊണ്ടുപോകാറുണ്ട് ഇവിടെ നിന്ന്. നോക്കിയേ, ആമ്പലിൻ്റെ ഇലകൾ കണ്ടോ, എന്ത് വലിപ്പത്തിൽ തഴച്ച് വളർന്ന് നിൽക്കുന്നതെന്നറിയോ? അതുപോലെ തന്നെ അതിൽ കിട്ടുന്ന പൂക്കളും അല്ലേ, മനോഹരം തന്നെ. ഒരുപാട് വിരിഞ്ഞു വരുന്നതാണ്. ഇനി അങ്ങോട്ട് സീസണാണ്, അതുകൊണ്ട് നിറയെ നമുക്കിവിടെ കാണാൻ പറ്റും. നല്ലൊരു കുളമായിരുന്നു. ഇപ്പോഴത്തെ ഞങ്ങളുടെ ഈ കുളത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. 5 വർഷത്തിന് മുന്നോട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ഈ കുളത്തിൽ ആൾക്കാർ കുളിക്കുകയും തുണിയലക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന നല്ലൊരു കുളമായിരുന്നു കേട്ടോ. നല്ല ഫേമസായിട്ട് ഉള്ളൊരു കുളമായിരുന്നു. ഇപ്പോഴാകെ നാശകോശമായി നിൽക്കുന്ന അവസ്ഥയാണ് നമ്മുടെ ഈ കുളത്തിന്. എന്നാലോ, ആമ്പൽ പൂവ് ഇപ്പോഴും നിറയെ പൂത്തു വരുന്നതും ആ ഒരു കാഴ്ച മാത്രമേ ഈ കുളത്തിന് ഇപ്പോഴുള്ളൂ. അതുപോലെ അടുത്ത വർഷം ഇതിൻ്റെ സീസണാക്കുമ്പോൾ ഇതിനേക്കാൾ ഒരുപാട് പൂക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം എന്ന് വെച്ചാൽ ഞാനും ആദ്യമായിട്ടാണ് ഇത്രയും പൂവിട്ട് നിൽക്കുന്നത് കാണുന്നത്. ഇന്നത്തെ ആമ്പിൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ വൈൻഡ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത നല്ലൊരു എപ്പിസോഡുമായിട്ട് ഉടനെ തിരിച്ചു വരാം. അതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ.